ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിങ്ങനെ കുമരകത്ത് വന്ന് ലിക്വിഡ് ഷാപ്പിലേക്ക് കയറി ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കൂടി തിരിച്ച് പോകുന്നതിനിടയ്ക്ക് വെച്ച് പ്ലാൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് നമ്മൾ ബോട്ടിംഗ് വേമ്പനാട്ടുകാലിലൂടെ ഒരു ബോട്ടിംഗ് സവാരിയും കൂടി നടത്തിയതിന് ശേഷം തിരിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ വന്ന് ഫൈബർ ബോട്ട് എടുത്തേക്കാണ്. ഒരു മണിക്കൂറത്തേക്കും 700 രൂപയാണ് റേറ്റ്. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആയിരിക്കുകയാണ്. നമുക്ക് 7 മണിക്ക് മുമ്പായിട്ട് വേമ്പനാട്ട് കായലിൽ കയറി അവിടെ തിരിച്ച് വരേണ്ടതാണ്. 7 മണിക്ക് മുമ്പായിട്ട് അവിടെ വേമ്പനാട്ട് കായലിൽ നിൽക്കുന്ന എല്ലാ ബോട്ടുകളും തിരിച്ച് വരണം എന്നാണ് ഇപ്പോഴത്തെ നിയമം. അതുകൊണ്ട് 7 മണിക്ക് മുമ്പായിട്ട് തന്നെ റിട്ടേൺ വരണം. നമ്മളങ്ങനെ കായൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുകയാണ് വേമ്പനാട്ട് കായലിലോട്ട്. ഇവിടെ നിന്ന് 20 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ചാലാണ് വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരുക. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഒരുപാട് സഞ്ചാരികൾ വരുന്നൊരു സ്ഥലമാണ് കുമരകം. വർഷങ്ങളായിട്ട് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു ചേരുന്നൊരു സ്ഥലമാണ്. ബോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണം നടത്തുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കുമരകം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാവരും കൂടുതലായിട്ട് നോക്കുന്നത് കെട്ടുവള്ളങ്ങൾ, ഹൗസ് ബോട്ടുകൾ എടുക്കാൻ വേണ്ടിയാണ്. ഹൗസ് ബോട്ടുകളിൽ കയറി ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് എല്ലാവരും ഒത്ത് ഫുഡൊക്കെ കഴിച്ച് കായൽ സവാരി നടത്താൻ വേണ്ടിയാണ് കൂടുതലായിട്ടും ആളുകൾ എത്താറുള്ളത്. നമ്മൾ ഓൾറെഡി ഹൗസ് ബോട്ടൊക്കെ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ്, എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിപ്പോകാമെന്ന് മാത്രം തീരുമാനിച്ചിട്ടുണ്ടാണ് നമ്മൾ സാധാ ബോട്ടെടുത്തത്. പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വളരെ വളരെ വിഷമം തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്, വളരെ ബുദ്ധിമുട്ട് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും, നമ്മുടെ ഈ തോടിൻ്റെ ഒരു അവസ്ഥ പോളം നിറഞ്ഞ് കിടക്കുകയാണ്. പോളം നിറഞ്ഞ് നമ്മളുടെ കാഴ്ച, നമ്മൾ കാഴ്ചക്കാരായി വരുന്നവർക്ക്, അന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ശോചനീയ അവസ്ഥകൾ കാണാനാണ് ഏറ്റവും കൂടുതൽ പറ്റത്തുള്ളൂ. ഗവൺമെൻറ് ഈ പോളം നീക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നടപടികളൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ടൂറിസം വളരുന്നത് തന്നെ ഗവൺമെൻറ്റിൻ്റേതായ ഒരു ഔദാര്യങ്ങൾ കൊണ്ടല്ല, ഇവിടെ ഉള്ള വ്യക്തികൾ തന്നെ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് ടൂറിസം വളർത്തിയെടുത്തതാണ്. അല്ലാതെ ഗവൺമെൻറ് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. വ്യക്തികൾ തന്നെ അവരുടെ ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമായിട്ട് അവരായി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാഴ്ചകളും അവരായി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അവരുടെ സ്വന്തം ആളുകൾ അവരുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, ഈ പോള പോലും നീക്കം ചെയ്യാൻ ഗവൺമെൻറ് ഒരു പദ്ധതികളും ആവിഷ്കരിച്ചിട്ടില്ല. പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് 10-15 വർഷമായിട്ട് പറയുന്നുണ്ട്. ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് പോള നീക്കം ചെയ്യാൻ വേണ്ടി. ആഫ്രിക്കയെന്നും മറ്റിടത്തുനിന്നൊക്കെ പുതിയ പുതിയ നൂതന ടെക്നോളജികൾ ഇവിടെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് പണ്ട് പ്രസംഗങ്ങളൊക്കെ നടത്തി ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അന്ന് കേട്ടതുപോലെ തന്നെ ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. പോള നിറഞ്ഞു കിടക്കുന്ന തോടുകളും കായലുകളും തന്നെയാണ്. സഞ്ചാരികൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ഇതൊക്കെ കാണുമ്പം അന്തം വിട്ടുപോകും. അവരോട് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുമായിരിക്കും, കേരളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഹാ വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് പറയുമായിരിക്കും. പക്ഷേ മനസ്സിൽ അവർ പുച്ഛിച്ചുകൊണ്ടായിരിക്കും അത് പറയുന്നത്. കുമരകത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഹൗസ് ബോട്ടുകളിൽ കയറുന്നവർക്ക് ഹൗസ് ബോട്ടിലിരുന്ന് ഫുഡ് കഴിക്കാം, അവിടുത്തെ ഷാപ്പിലെ ഫുഡ് പോണക്ക് തന്നെ ഉള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാം, ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് അവർ കൊടുക്കും. തെങ്ങും കള്ള് കുടിച്ച് ആ ഫുഡൊക്കെ ആസ്വദിച്ച് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഒരു മറ്റു നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അതൊരു ആസ്വാദനമാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വരുന്നവർക്ക് വേണ്ടി ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യാത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് കുമരകത്തെ തോന്നിയിട്ടുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ഞങ്ങൾ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് വിദേശികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ വന്ന് പോകുന്നൊരു സ്ഥലമായിട്ടും ഗവൺമെൻറ് ഇതുവരെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വരുന്ന റോഡായാലും ഇടവഴികളായാലും ഈ കായലിനോടും തോടിനോടുമൊക്കെ ചേർന്ന് കിടക്കുന്ന നടവഴികളായാലും എല്ലാം വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കുമരകത്തെ തഴഞ്ഞിട്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹൗസ് ബോട്ടുകളൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയത് ACI, non-AC ആയി, അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങളൊക്കെ അവർ ഒരുപാട് അപ്ഡേറ്റ് ചെയ്ത് വ്യക്തികൾ അവർ അപ്ഡേറ്റ് ആവുന്നതിൻ്റെ പരമാവധി അവർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് അവർ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കേണ്ട സൗകര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല, അതൊന്നും അപ്ഡേറ്റ് ആക്കാൻ അവർ തയ്യാറായിട്ടുമില്ല. ഒരു ഗവൺമെൻറ്റും ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നത്
ഒരു ചെറിയ കണ്ടൽക്കാട് പോണക്കുള്ള ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാർക്ക് പോണക്കൊരു സ്ഥലമുണ്ട്, ആളുകൾക്ക് വന്നിരിക്കാൻ വേണ്ടിയൊക്കെ ഒരു സ്ഥലമുണ്ട്. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ ആർക്കും വന്നിരിക്കാൻ പറ്റത്തില്ല, ലൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അത്തില്ല. അത് വൃത്തിഹീനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉള്ളിലുള്ളത്. എന്നിരുന്നാലും ഈ നദിയും നദിയോട് ചേർന്ന കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് കുറേ നേരം വന്നിരിക്കാൻ വേണ്ടി ആളുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ റിസോർട്ടുകളാണ്. കാശുള്ളവർ റിസോർട്ടുകളിൽ വന്ന് റൂമൊക്കെ എടുത്ത് അവർ ആസ്വദിക്കാം. പക്ഷെ സാധാരണക്കാരെ അല്ലെങ്കിൽ ഈ കുമരകത്തിനോട് അടുത്ത് കിടക്കുന്നവർ, തിരിച്ച് വൈകുന്നേരങ്ങളിൽ വീട്ടിൽ തിരിച്ച് പോകണം എന്നുദ്ദേശിച്ച് വരുന്നവർ, വീട്ടിൽ നിന്നും കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഒന്ന് സഞ്ചരിച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും ബെറ്ററാണ്. പക്ഷേ ഗവൺമെൻറ് അത് അപ്ഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരുക്കി കൊടുക്കണം. ആളുകൾക്ക് വേണ്ടി വന്നിരിക്കാനും സാധനങ്ങളിൽ വന്നിരിക്കാനും കുറച്ച് നേരം റിലാക്സ് ആയിട്ട് വന്നിരിക്കാനും ഫാമിലി ഒത്ത് വന്നിരിക്കാനും വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കണം, പാർക്കുകളൊക്കെ ഒരുക്കി കൊടുക്കണം. അതിന് പറ്റിയൊരു ഏറിയാണത്. അവിടെയും ഈ സാധാരണമായി ആളുകൾ തന്നെ ഒരുക്കിയെടുത്തിരിക്കുന്നതായ കുറേ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കുറേ ഒന്നും അവിടെ കാണാനില്ല. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് കുമരകത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് എനിക്ക് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കുമരകം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന്. പക്ഷേ ഗവൺമെൻറ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു നടപ്പാത, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ നടപ്പാതകളൊക്കെ നല്ല രീതിയിലാക്കാൻ, കൈവരികളൊക്കെ കെട്ടി ലൈറ്റൊക്കെ ചെയ്ത് രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ പാകത്തിന് അതൊക്കെ ഒരുക്കി വൃത്തിയാക്കിയിടാം. അത് ചെയ്തിരിക്കുന്നതാണ് ഈ റിസോർട്ട്. ആ റിസോർട്ട് അതൊരു പ്രൈവറ്റ് റിസോർട്ടാണ്. ആ റിസോർട്ടുകാർ അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അവർ മതിലൊക്കെ കെട്ടി നല്ല നീറ്റായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കണ്ണിനെ കുളിർമയേകുന്ന രീതിയിൽ അവർ അവരുടെ പരിസരമൊക്കെ ഒരുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ്റിലുള്ള മന്ത്രിമാർക്ക് ആർക്കും ഈ ഒരു സൗന്ദര്യബോധം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൗന്ദര്യബോധം ഉള്ളവരാണ്, നാടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇടില്ല ഈ ഒരു സ്ഥലത്തെ. ഏറ്റവും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്നൊരു സ്ഥലമായി മാറും. പ്രകൃതിയുടേതായ കുറേ സൗന്ദര്യമുണ്ട്, അത് നമ്മളൊന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി. ഇവിടെ നമ്മളങ്ങനെ വേമ്പനാട്ട് കായലിലോട്ട് കടന്നിരിക്കണം, വേമ്പനാട്ട് കായലിൽ കടക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങ് ദൂരെ പോളം നിറഞ്ഞു കിടക്കും. അത് അവർ അവിടെ കുറ്റിയടിച്ച് കയറ് കെട്ടി നിർത്തിയേക്കാണ്, പോള കായലിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടി കുറ്റിയൊക്കെ അടിച്ച് അവർ വെച്ചിരിക്കുകയാണ്. വേമ്പനാട്ട് കായലിലോട്ട് കടക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കാഴ്ചകൾ. വേമ്പനാട്ട് കായലിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തില്ല, കാരണം 7 മണിക്ക് മുമ്പായിട്ട് റിട്ടേൺ വരണം, ഓൾറെഡി നമ്മൾ ലേറ്റായി. അപ്പം എല്ലാവരും തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും തിരിച്ച് പോവുകയാണ് വേമ്പനാട്ട് കായലിൽ നിന്ന്. വേമ്പനാട്ട് കായലിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല, ഉള്ളിലുള്ള ഒരു ദ്വീപ് സമൂഹമുണ്ട്, അവിടെ പോകാൻ പറ്റും. പക്ഷെ നമ്മളവിടെ ഒന്നും പോകുന്നില്ല, തിരിച്ച് പോരുകയാണ്. തിരിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൂരെ കാണാൻ സാധിക്കും റിസോർട്ട്, വലിയൊരു റിസോർട്ടാണ് അവിടെ. റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കായലും ഒക്കെ നോക്കുമ്പോൾ വളരെ സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് തോന്നും, കാരണം റിസോർട്ടൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. റിസോർട്ടും റിസോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും എല്ലാം വളരെ വൃത്തിയോടു കൂടി വളരെ ഭംഗിക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതെങ്കിലും കണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് വിദേശത്ത് പോയി പഠനം നടത്തുന്നതിന് പകരം ഇങ്ങനെയുള്ള റിസോർട്ടുകളിൽ വന്ന് അവർ ചെയ്തിരിക്കുന്ന സൗകര്യങ്ങൾ എന്താണ്, അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതേപോലെങ്കിലും ഒന്ന് സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാൻ മതിയായിരുന്നു. അപ്പം ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്ന് അമ്പഴിയുടെ കുടുംബ വീട്ടിലോട്ട് പോവാണ്. അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം സ്റ്റേ കണ്ടത്. ഹോം സ്റ്റേ പരിസരമൊക്കെ നിങ്ങളൊന്ന് കാണിക്കുമെന്ന് വിചാരിച്ച് ഹോം സ്റ്റേയും പരിസരമൊക്കെ നോക്കിയാൽ മനസ്സിലാവും അവിടെ ചെടിയൊക്കെ നടാൻ വേണ്ടി ഒരു പ്രത്യേകം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല പ്രകാശപൂരിതമായിട്ടാണ് അവിടുത്തെ പരിസരമൊക്കെ ഉള്ളത്. റോഡ് കോൺക്രീറ്റ് റോഡാണ്, ഓൾറെഡി കോൺക്രീറ്റ് റോഡ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ കോൺക്രീറ്റ് റോഡാണ്. പക്ഷേ അതിൻ്റെ അപ്പുറമുള്ള ചെറിയ മതിൽക്കെട്ടുകളൊക്കെ അവർ ചെയ്തിരിക്കുന്നതാണ്, ഹോം സ്റ്റേ നടത്തുന്നവർ ചെയ്തിരിക്കുന്നതാണ്. അവരെത്ര മനോഹരമായിട്ടാണ് ലൈറ്റനിങ് ഒക്കെ ചെയ്ത് ഇവിടെ പരിസരം വൃത്തിയാക്കിയിട്ടിരിക്കുന്നതെന്ന് നോക്കുക. അതിനുശേഷമുള്ള പ്രദേശമുണ്ട്, ലൈറ്റ് ഗവൺമെൻറ് വെച്ചിരിക്കുന്ന KCB ലൈറ്റാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ ടൈപ്പ് ലൈറ്റാണ് വെച്ചിരിക്കുന്നത്, ഇത്രയ്ക്കിത്ര പ്രകാശമേ ഉള്ളൂ. അതുകൂടാനുള്ള മറ്റ് പരിസരവും നിങ്ങളൊന്ന് നോക്കുക, എല്ലാടും ഉറങ്ങിയിരിക്കുകയാണ്, കുമരകം ഉറങ്ങിയിരിക്കുകയാണ്. അപ്പം ടൂറിസ്റ്റുകളെല്ലാം കയറി കിടന്ന് ഉറങ്ങിക്കണം, അന്യനാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം രാത്രി 7 മണി ആയി കഴിഞ്ഞാൽ കയറി കിടന്ന് ഉറങ്ങിക്കണം. വിമർശനം മാത്രമേ ഈ വീഡിയോ ചെയ്യാനാണ് എനിക്കുള്ളൂ. കൂടുതലായിട്ടും എന്തെങ്കിലും ഡെവലപ്പ് ആവുമായിരിക്കും, വ്യക്തികളെല്ലാം ഡെവലപ്പായിട്ടുണ്ട്, ഗവൺമെൻറ് എന്തെങ്കിലും ഡെവലപ്പ് ആവുമായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും നമ്മുടെ ഈ നാടിനെ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ 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 ടാറ്റ.